വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ പ്രമേയവും വിഭജന പ്രമേയവും രാജ്യസഭ പാസാക്കി. ഇതോടെ സംസ്ഥാന പദവി നഷ്ടമായ കശ്മീർ, ലഡാക്ക്, ജമ്മു കശ്മീർ എന്നീ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി മാറും. കശ്മീർ റിസർവേഷൻ ബില്ലും രാജ്യസഭ പാസാക്കി. അതേസമയം കേന്ദ്ര നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് സിപിഎം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചു. നാളെ ലോക്സഭയിലും പ്രമേയം അവതരിപ്പിക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു ചേരുന്നു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലായിരുന്നു രാജ്യസഭയിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയാനുള്ള പ്രമേയവും കാശ്മീരിനെ വിഭജിക്കാനുള്ള പ്രമേയവും കേന്ദ്ര സർക്കാർ പാസാക്കിയത്. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 370 എടുത്തുകളഞ്ഞതിലൂടെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഉള്ള സംസ്ഥാനമായി കാശ്മീരും മാറി. അതോടൊപ്പം തന്നെ കാശ്മീരിന്റെ ഈ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതോടുകൂടി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളും കാശ്മീരിനും ബാധകമായിട്ടുമുണ്ട്. നേരത്തെ കാശ്മീർ അനുഭവിച്ചു വന്ന പ്രത്യേക പരിരക്ഷ ഇനി കാശ്മീരിന് ലഭിക്കുകയുമില്ല. അതോടൊപ്പം തന്നെ 35A എന്ന ഭരണഘടനാ അനുച്ഛേദവും എടുത്തുകളഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് കാശ്മീരിൽ സ്ഥിരതാമസമാക്കുവാനും അതോടൊപ്പം തന്നെ കാശ്മീരിൽ ഭൂമി വാങ്ങിക്കുവാനുമുള്ള അവകാശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് കാശ്മീരിനെ വിഭജിക്കാനുള്ള പ്രമേയം ഇന്ന് രാജ്യസഭയിൽ പാസാക്കിയത്. ഈ ഒരു പ്രമേയത്തിൽ പറയുന്നത് കാശ്മീരിനെ ലഡാക്ക്, ജമ്മു കാശ്മീർ എന്ന രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടാണ് വിഭജിക്കുക. ഇതിൽ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് നിയമസഭ ഉണ്ടായിരിക്കും. അതേസമയം ലഡാക്കിന് നിയമസഭ ഉണ്ടായിരിക്കുകയും ചെയ്യില്ല. ഇത്തരത്തിൽ കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുകയാണ് ഈ ഒരു വിഭജന പ്രമേയത്തിന്റെ ലക്ഷ്യം. അതേസമയം ഇന്ന് അമിത്ഷാ രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് ഇത്തരത്തിൽ കാശ്മീരിനെ വിഭജിക്കുന്നത് അത് ശാശ്വതമായിട്ടുള്ള ഒരു നടപടിയല്ല. ഇനി കാശ്മീരിൽ ഒരു സമാധാന അന്തരീക്ഷം പുലർന്നു കഴിഞ്ഞാൽ കാശ്മീരിന് വീണ്ടും പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്ന് അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഈ ഒരു കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് രാജ്യസഭയിൽ അരങ്ങേറിയത്. അതിനു പുറമെ കാശ്മീർ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം BJP ഇപ്പോൾ ഈ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രമേയം രാജ്യസഭയിൽ കൊണ്ടുവന്നതെന്നും പാസാക്കിയതെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നേരത്തെ രാജ്യസഭയുടെ ഈ ഒരു കാര്യക്രമങ്ങളിൽ ലിസ്റ്റ് ചെയ്യാതെയാണ് ഈ ഒരു പ്രമേയം ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചതും. നേരത്തെയുള്ള ലിസ്റ്റ് പ്രകാരം ഇന്ന് കാശ്മീരിൻ്റെ റിസർവേഷൻ ബില്ല് മാത്രമായിരുന്നു രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ഇത്തരത്തിൽ ഈ ഒരു രണ്ട് പ്രമേയം കൂടി രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് ശരിയായ നടപടിയല്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയെങ്കിലും നേരത്തെ പ്രതിപക്ഷം ആലോചിച്ചത് ഇത്തരത്തിലൊരു പ്രമേയം രാജ്യസഭയിൽ കൊണ്ടുവന്നാൽ അതിനെതിരെ രാഷ്ട്രപതിയെ സമീപിക്കാനായിരുന്നു. എന്നാൽ ഈ ഒരു പ്രമേയം അമിത്ഷാ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് അതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് രാജ്യസഭയെ അറിയിച്ചത് ഇത്തരത്തിൽ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞിക്കൊണ്ടുള്ള ഒരു പ്രമേയം, ഒരു ഓർഡിനൻസ് നിയമ മന്ത്രാലയം ഇറക്കിയിട്ടുണ്ടെന്നും ഇത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചിട്ടുമുണ്ടെന്നാണ്. രാഷ്ട്രപതി തൻ്റെ അധികാരം, പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഓർഡിനൻസിൽ ഒപ്പുവെച്ചതും അത് നിയമമായി മാറിയതും. ഇനി ഒരു പക്ഷേ സാധാരണ ഒരു കീഴ്വഴക്കമനുസരിച്ച് ഇത്തരത്തിലൊരു ഭരണഘടന മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് ആദ്യം രാജ്യസഭയിലും ലോക്സഭയിലും 3-2 ഭൂരിപക്ഷത്തോടെ പാസ്സാവുകയും പിന്നീട് രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുകയാണ് കീഴ്വഴക്കം. എന്നാൽ ഈ ഒരു കീഴ്വഴക്കമെല്ലാം ലംഘിച്ച BJPക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇതിനോടൊപ്പം തന്നെ ആളിപ്പടർന്നിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി വളരെ വലിയ നീക്കങ്ങൾ കാശ്മീരിലും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി കാശ്മീരിലെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെയെല്ലാം തന്നെ ഇന്നലെ രാത്രിയോടെ വീട്ടുതടങ്കലിൽ വയ്ക്കുകയും ഇതുവരെ ഇല്ലാത്ത ഒരു സൈനിക വിന്യാസം കാശ്മീരിൽ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ കാശ്മീരിലെ എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും എല്ലാം റദ്ദു ചെയ്യുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കാശ്മീരിലെ ജനതയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്ന് രാജ്യസഭയിൽ ഇത്തരമൊരു പ്രമേയം കൊണ്ടുവരികയും അത് BJP സർക്കാർ പാസാക്കുകയും ചെയ്തത്. ജമ്മുകശ്മീർ വിഷയത്തിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. നടപടിക്രമങ്ങൾ മുൻകൂട്ടി അറിയിക്കാൻ തയ്യാറാകാതെ പാർലമെന്റ് നടപടികൾ അട്ടിമറിച്ചായിരുന്നു പ്രഖ്യാപനം.
ഭരണഘടന കീറിയറിഞ്ഞ് പ്രതിഷേധിച്ച പി ഡി പി അംഗങ്ങളെ സഭയിൽ നിന്നും പുറത്താക്കി. ഇടതുപക്ഷ പാർട്ടികൾ പാർലമെന്റ് സ്ട്രീറ്റിലും പ്രതിഷേധിച്ചു. വിവരങ്ങൾ ശരത് നൽകും. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയാനും അതുപോലെ തന്നെ ജമ്മുകശ്മീരിനെ വിഭജിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ വലിയ പ്രതിഷേധമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ദൃശ്യമായത്. രാജ്യസഭാ ചെയർമാൻ അനുമതി നൽകുന്നതിന് മുൻപ് തന്നെ ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ ഒരു പ്രതിഷേധത്തെ വകവെക്കാതെ അമിത്ഷാ വിഭജന കാര്യം പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ 307 വകുപ്പ് പ്രകാരമുള്ള അവകാശങ്ങൾ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടുകൂടി വലിയ പ്രതിഷേധം സഭയിൽ അരങ്ങേറി. സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നിച്ച് ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ പി ഡി പി അംഗങ്ങൾ, ജമ്മുകശ്മീരിൽ നിന്നുള്ള 2 പി ഡി പി അംഗങ്ങൾ ഭരണഘടന വലിച്ചുകീറിയത് വലിയ വിവാദത്തിന് വഴിയൊരുക്കി. ഇവരെ 2 പേരെയും മാർഷൽമാരെ വിളിച്ചുകൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കാൻ രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡു നിർദ്ദേശിക്കുകയായിരുന്നു. ഇവർ പിന്നീട് സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. മണിക്കൂറുകളോളം രാജ്യസഭയുടെ നടുത്തളത്തിൽ ിറങ്ങിയുള്ള പ്രതിഷേധമായിരുന്നു എം പിമാരുടെ ഭാഗത്തുനിന്ന്. കോൺഗ്രസ് എം പിമാരുടെ അതുപോലെ തന്നെ ഇടതുപക്ഷ എം പിമാരുടെയും തൃണമൂൽ എം പിമാരുടെയും ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധത്തിനിടയിൽ വേറിട്ട് നിന്ന സംഭവം അത് ആം ആദ്മി പാർട്ടിയുടെ നിലപാടായിരുന്നു. ആം ആദ്മി പാർട്ടി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണ അറിയിച്ചു. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്ന് ആവശ്യപ്പെടുന്ന ആം ആദ്മി പാർട്ടി ജമ്മുകശ്മീരിനെ വിഭജിക്കുന്ന കാര്യത്തിൽ അനുകൂല നിലപാടെടുത്തത് പ്രതിപക്ഷ പാർട്ടികൾക്ക് അമ്പരപ്പുണ്ടാക്കി. ദില്ലിയിലെ പാർലമെന്റ് സ്ട്രീറ്റിലും ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സി പി ഐ എമ്മിന്റെയും സി പി ഐയുടെയും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം പങ്കെടുത്തു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും ഈ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാതെ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത് ശരിയായ നടപടിയല്ല എന്നും ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം രാജ്യമാകെ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുമെന്നും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കുകയുണ്ടായി. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന്റെ മരണത്തിൽ കൃത്യമായ നടപടികൾ കൈക്കൊണ്ട് സംസ്ഥാന സർക്കാർ. ശ്രീറാം വെങ്കിട്ടരാമൻ സർവീസിൽ നിന്നും സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. കേസിൽ അന്വേഷണ സംഘത്തെ മാറ്റിയ സർക്കാർ അന്വേഷണ വിധേയമായി മ്യൂസിയം എസ്ഐയെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങൾ ഷീജ നൽകും. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സർക്കാർ സത്വര നടപടികളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ആദ്യ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. പ്രധാനമായും ഇത്തരത്തിൽ ഒരു കേസ് വരികയാണെങ്കിൽ, സിവിൽ സർവീസ് ചട്ടപ്രകാരം ഒരു കേസിൽ ഉൾപ്പെട്ട് റിമാൻഡിലാവുകയാണെങ്കിൽ 48 മണിക്കൂറിനകം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിന് സർക്കാരിന്റേതായ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. സർവേ ഡയറക്ടറുടെ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ശ്രീറാം വെങ്കിട്ടരാമനെ. അതോടൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റൊരു നടപടി ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എസ്ഐയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയപ്രകാശിനെ നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം നിലവിൽ അന്നത്തെ ദിവസം ഈ അപകടം നടന്ന ശനിയാഴ്ച രാവിലെ, അതായത് പുലർച്ചെ 1 മണിക്ക് ഈ ഒരു അപകടം ഉണ്ടാകും. എന്നാൽ ശ്രീറാം വെങ്കിട്ടരാമന്റെ രക്തപരിശോധന അപ്പോൾ നടക്കുന്നില്ല. അത് വൈകിയത് 10 മണിക്കൂറോളം വൈകി മാത്രമാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ രക്തപരിശോധന നടത്തുന്നത്. അതിന്റെ ഫലവും ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് രക്തത്തിൽ മദ്യത്തിന്റെ അളവ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇത് അന്ന് തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 10 മണിക്കൂറോളം വൈകിയെടുത്തതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ഫലം നെഗറ്റീവായി വന്നത് എന്നാണ് പൊതുവെ ഉള്ളൊരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് നശിപ്പിക്കലിന് കൂട്ടി നിന്നു എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് എസ്ഐക്കെതിരെ ഇപ്പോൾ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ, ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തെ ഒന്നടങ്കം തന്നെ മാറ്റിയിരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ദർവേ സാഹിബ് അദ്ദേഹത്തിനാണ് ഇനി ഈ കേസിന്റെ മേൽനോട്ട ചുമതല എന്ന് പറയുന്നത്. ഷീൻതറയിലായിരിക്കും. ഷീൻതറയിലിന്റെ നേതൃത്വത്തിൽ മറ്റ് 3 ഉദ്യോഗസ്ഥരടങ്ങുന്ന, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുന്ന അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക ഇനി പുതുതായി. അതോടൊപ്പം തന്നെ ഇതിൽ അടിയന്തരമായി ഒരു റിപ്പോർട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നൽകാനും നിലവിലിപ്പോൾ ഇന്നത്തെ ഡി ജി പി ഉത്തരവിട്ടതിൽ വ്യക്തമാക്കുന്നു. ഏതായാലും ഇതിൽ കൃത്യമായ നടപടികളുമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിൽ ആരുടെ ഭാഗത്തു നിന്നാണോ പിഴവുണ്ടായത് അവർക്കെതിരെ നടപടി വരുന്നു. അതോടൊപ്പം തന്നെ
ശ്രീറാം വെങ്കിട്ടരാമനെതിരെയും നടപടി വരുന്നു. ഈ കേസിൽ പ്രധാനമായും ശ്രീറാം വെങ്കിട്ടരാമന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കുകയാണ്. ഇതും സർക്കാർ എതിർക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള നടപടികളുമായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ ഓരോ നടപടിയും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. ഉന്നാവ് പെൺകുട്ടിയെയും അഭിഭാഷകനെയും ദില്ലി എയിംസിലേക്ക് മാറ്റാമെന്ന് സുപ്രീംകോടതി. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം ഉന്നാവ് പീഡനക്കേസിൽ മുഖ്യപ്രതി ബിജെപി എംഎൽഎ കുൽദീപ് സെൻഗറിനെ ദില്ലി തീസ് ഹസാരി കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ജസ്റ്റിസ് ദീപഗുപ്ത അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചാണ് ഉന്നാവ് പെൺകുട്ടിയെ ദില്ലിയിലേക്ക് മാറ്റുന്നതിൽ അനുകൂലമായ തീരുമാനം എടുത്തത്. നേരത്തെ തന്നെ സുപ്രീംകോടതി വിദഗ്ധ ചികിത്സയ്ക്കായി ലക്നൌ കിങ് ജോർജ് ആശുപത്രിയിൽ നിന്നും പെൺകുട്ടിയെ ദില്ലി എയിംസിലേക്ക് മാറ്റുന്നതിൽ അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് ലക്നൌ ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടർന്നാൽ മതി എന്നായിരുന്നു നിലപാട്. പക്ഷേ ഇന്ന് സുപ്രീംകോടതി കേസ് പരിഗണിച്ച ഘട്ടത്തിൽ പെൺകുട്ടിയെ ദില്ലി എയിംസിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യം പെൺകുട്ടിയുടെ അഭിഭാഷകൻ വഴി കുടുംബം സുപ്രീംകോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ആശുപത്രി അധികൃതരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷം പെൺകുട്ടിയെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ആരോഗ്യം പെൺകുട്ടിക്കുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ അടിയന്തരമായി തന്നെ ദില്ലി എയിംസിലേക്ക് മാറ്റാം എന്നുള്ള ഉത്തരവ് സുപ്രീംകോടതി ഇറക്കിയത്. ഇതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് സർക്കാർ ഇന്ന് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ പെൺകുട്ടിയുടെ അമ്മാവിനെ ദില്ലി തിഹാർ ജയിലിലേക്ക് മാറ്റി എന്നുള്ള വിവരവും കോടതിയെ അറിയിക്കുകയുണ്ടായി. ഉച്ചയോടുകൂടി പുറത്തു വന്ന പെൺകുട്ടിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ നില അല്പം മെച്ചപ്പെട്ടു എന്നുള്ള സൂചനയാണ് നൽകിയത്. അഭിഭാഷകന്റെ കാര്യത്തിൽ കുറെ കൂടി പുരോഗതി ഉണ്ടായി എന്നും മെഡിക്കൽ ബുള്ളറ്റിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ കുൽദീപ് സിംഗ് സെങ്കാറിനെ ഇന്ന് ദില്ലി തീസ് ഹസാരി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തീസ് ഹസാരി കോടതി പ്രൊഡക്ഷൻ വാറണ്ട് ഇഷ്യൂ ചെയ്തിരുന്നു. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലായിരുന്നു കോടതിയിൽ ഹാജരാക്കാൻ കുൽദീപ് സിംഗ് സെങ്കാറിനെയും അതുപോലെ തന്നെ കൂട്ടുപ്രതിയായ ശശി സിംഗിനെയും ദില്ലി തീസ് ഹസാരി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പ്രകാരമാണ് ഇന്ന് കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കിയത്. വൈകുന്നേരത്തോടുകൂടി തന്നെ ഇവരെ തിരികെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോയി. കാരണം നാളെ ലക്നൌവിൽ ഈ പെൺകുട്ടിക്ക് വാഹനാപകടം ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ട് കുൽദീപ് സെങ്കാറിനെ ചോദ്യം ചെയ്യാൻ സിബിഐ നിശ്ചയിച്ചിട്ടുണ്ട്. കണ്ണൂർ സിറ്റിയിൽ ലീഗ് പ്രവർത്തകൻ അബ്ദുൾ റൌഫിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. എസ് ഡി പി ഐ പ്രാദേശിക നേതാവ് ഹസ്രത്ത് നിസാമുദ്ദീനാണ് അറസ്റ്റിലായത്. എ ബി വി പി പ്രവർത്തകൻ സച്ചിൻ ഗോപാലിനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് അറസ്റ്റിലായ നിസാമുദ്ദീൻ. വിവരങ്ങളുമായി സ്വാലി ചേരുന്നു. സജീവ എസ് ഡി പി ഐ പ്രവർത്തകനും എസ് ഡി പി ഐയുടെ പ്രാദേശിക നേതാവുമായിട്ടുള്ള തയ്യിൽ സ്വദേശി ഹസ്രത്ത് നിസാമുദ്ദീനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റൌഫിനെ വധിച്ച സംഘത്തിലെ പ്രധാനിയാണ് ഈ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. നേരത്തെ ഈ എസ് ഡി പി ഐയുടെ സജീവ പ്രവർത്തകനായിരുന്ന ഫാറൂഖിനെ 2016 കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട റൌഫ്. ഈ ഫാറൂഖിനെ കൊലപ്പെടുത്തിയതിനുള്ള വൈരാഗ്യമാണ് ഇപ്പോൾ റൌഫിന്റെ കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ പ്രതികാരം എന്നുള്ള രീതിയിൽ, ഫാറൂഖിനെ വധിച്ചതിലുള്ള പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഇന്ന് പിടിയിലായിട്ടുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ ഉൾപ്പെടെയുള്ള സംഘം റൌഫിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ നിസാമുദ്ദീനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ കൊല നടന്ന സ്ഥലത്തെത്തി തെളിവ് ശേഖരിക്കുകയും ചെയ്തു. എസ് ഡി പി ഐയുടെ നേരത്തെ സച്ചിൻ എ ബി പി പി പ്രവർത്തകനായിട്ടുള്ള സച്ചിൻ ഗോപാലൻ വധക്കേസ് ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ. തയ്യിൽ മേഖലയിലെ, സിറ്റി മേഖലയിലെ സജീവമായിട്ടുള്ള എസ് ഡി പി ഐയുടെ പ്രവർത്തകനും എസ് ഡി പി ഐയുടെ പ്രാദേശിക നേതാവുമാണ്. ഏതായാലും ഈ റൌഫിന്റെ കൊലപാതകം നടന്നത് 28-ാം തീയതി ഈ കണ്ണൂർ സിറ്റിയിലെ വച്ചാണ്. റൌഫിനെ രാത്രി 10:30 ഒരു സംഘം വെട്ടി മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഏതാണ്ട് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്ന സംഘമാണ് പ്രധാന പ്രതിയായിട്ടുള്ള, ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള, കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന പ്രതിയായിട്ടുള്ള ഹസ്രത്ത് നിസാമുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. വർഗീയത വേണ്ട, ജോലി മതി എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന യൂത്ത് സ്ട്രീറ്റിന്റെ ഭാഗമായുള്ള സംസ്ഥാന ജാഥകൾ പര്യടനം തുടരുന്നു. തെക്കൻ മേഖലാ ജാഥ മലപ്പുറത്തും വടക്കൻ മേഖലാ ജാഥ കോട്ടയം ജില്ലയിലുമാണ് ഇന്ന് പര്യടനം നടത്തിയത്. വിവരങ്ങളുമായി സ്വാലിഹ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ മലപ്പുറം ജില്ലയിൽ പര്യടനം പൂർത്തിയായി. 2 ദിവസത്തെ പര്യടനമാണ് ഇന്ന് തിരൂരിൽ സമാപിച്ചിരിക്കുന്നത്. നാളെ
പാലക്കാട് ജില്ലയിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. ഏറനാടിന്റെ മണ്ണിൽ വലിയ ജനപങ്കാളിത്തം കൊണ്ട് തന്നെയാണ് ജാഥ ശ്രദ്ധേയമായത്. സാമ്രാജ്യത്വത്തിനെതിരെയെല്ലാം വലിയ പ്രതിരോധം തീർത്ത മലപ്പുറത്തിന്റെ മണ്ണിൽ വർഗീയ ഫാസിസത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് ജാഥ ആരംഭിച്ചത് പുളിക്കലിൽ നിന്നാണ്. അതിനുശേഷം കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രതിഷേധവും ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റന്മാർ ഉൾപ്പെടെയുള്ള ജാഥ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു. തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതിന് ശേഷം വൈകിട്ട് തിരൂരിലാണ് ഇന്നത്തെ സമാപന ചടങ്ങുകൾ നടന്നത്. മുസ്ലിം ലീഗ് കോൺഗ്രസും സംഘപരിവാർ രാഷ്ട്രീയത്തിനോട് സന്ധി ചെയ്യുകയാണെന്ന് എ എ റഹീം പറഞ്ഞു. അത് ഇത്തരം സമീപനങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ഇത്തരം സമീപനങ്ങളിൽ മനസ്സുമടുത്ത ഉൽപതിഷ്ണുക്കളെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ അദ്ദേഹം ഡിവൈഎഫ്ഐയിലേക്ക് സ്വാഗതം ചെയ്തു. മോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്നു. ഇവിടെ കോൺഗ്രസിനോടുള്ള ലീഗിന്റെ സമീപനം, ലീഗിലെ അണികളുടെ സമീപനം പുനർവായിക്കേണ്ട സമയമായിരിക്കുന്നു, പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ പി വി അബ്ദുൾ വഹാബ് ഉൾപ്പെടെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഇത്തരത്തിലെടുക്കുന്ന ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം, ഒത്തുതീർപ്പ് ഇടപെടൽ, സന്ധി ചെയ്യൽ, സംഘപരിവാരത്തോട് സന്ധി ചെയ്യൽ ഏത് കാരണമാണെന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അവർ സന്ധി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. ഇതിനോട് ലീഗിലെ ഉൽപ്രതിഷ്ഠുക്കളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലീഗിലെ മതനിരപേക്ഷ വിശ്വാസികളുണ്ട് എങ്കിൽ, 92 ഉയർന്നതുപോലെ ഒരു സാഹചര്യം പുതുതായി ഉണ്ടായിരിക്കുന്നു. ലീഗ് അണികൾക്കിടയിൽ ഇത് സംബന്ധിച്ച് കടുത്ത അഭിപ്രായ വ്യത്യാസം സമീപ ദിവസങ്ങളിൽ ഉണ്ടായി എന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളോട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിവൈഎഫ്ഐ ലീഗ് ഒരു ബദലല്ല എന്ന തിരിച്ചറിവ് നേരിടുന്ന ഏതൊരാളെയും മതനിരപേക്ഷതയുടെ പോരാട്ടത്തിന് വേണ്ടി, സംഘപരിവാര വിരുദ്ധ പോരാട്ടത്തിന് ഡിവൈഎഫ്ഐയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ് നയിക്കുന്ന ജാഥ ഇന്ന് കോട്ടയം ജില്ലയിലാണ് പര്യടനം നടത്തിയത്. ഇത് കോട്ടയത്തെ പര്യടനം പൂർത്തിയാക്കി നാളെ ജാഥ ഇടുക്കി ജില്ലയിലാണ് പര്യടനം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിലും സാമൂഹിക പരിഷ്കർത്താവ് ഇ വി രാമസ്വാമി നായ്ക്കരുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ജാഥ ആരംഭിച്ചത്. വലിയ ജനപങ്കാളിത്തം ഇരു ജാഥകളിലും പ്രകടമായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ തത്സമയം റിപ്പോർട്ടർ ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം.